ഹൈ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ അഭിവർഷ് ഫാൻ്റെ എല്ലാവർക്കും ഫുട്ബോളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ബംഗളൂരു എഫ് സി മത്സരത്തിൻ്റെ ഒരു മാച്ച് പ്രിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഐ എസ് എല്ലിൽ ഒരു ചെറിയ ബ്രേക്കിന് ശേഷമാണ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നത്. അതും ഒരു തീവാർന്ന പോരാട്ടം, സൗത്ത് ഇന്ത്യൻ ഡെർബി, ഏറ്റവും ഐ എസ് എല്ലിൽ തന്നെ ഏറ്റവും വലിയൊരു വാശിയേറിയ പോരാട്ടങ്ങളിലൊന്നാകും ഈ ഒരു മത്സരം. സോ നിലവിൽ നാല് മത്സരങ്ങളിൽ നിന്ന് നാല് പോയിൻ്റോടെ ഏഴാം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ഥാനമെങ്കിൽ, നാല് മത്സരങ്ങളിൽ നിന്ന് ആറ് പോയിൻ്റോടെ അഞ്ചാം സ്ഥാനത്താണ് നിലവിലെ ചാമ്പ്യന്മാരുടെ സ്ഥാനം. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് കഴിഞ്ഞൊരു മത്സരത്തിൽ വളരെ നല്ലൊരു പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. പ്രത്യേകിച്ച് നമുക്കറിയാം രണ്ട് ഫോറിനേഴ്സായിട്ടാണ് കളിച്ചത്. മത്സരത്തിൽ തന്നെ രണ്ട് പരിക്കുകൾ, രണ്ട് വിദേശ താരങ്ങളെ നഷ്ടപ്പെടേണ്ടി വന്നു. അങ്ങനെ എന്നിട്ട് പോലും നല്ലൊരു പ്രകടനം നടത്തിയതിൻ്റെ ഒരു ആത്മവിശ്വാസത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വരുന്നതെങ്കിൽ, ബംഗളൂരു എഫ് സി ആവട്ടെ കഴിഞ്ഞൊരു മത്സരത്തിൽ ഈ ഒരു സീസണിലെ ആദ്യത്തെ വിജയം, അതും ചെന്നൈ എഫ് സിക്കെതിരെ 3-0 എന്ന് പറയുന്നൊരു വലിയ സ്കോറിൽ വിജയിച്ചിട്ടാണ് വരുന്നത്. ഏതായാലും തുടർച്ചയായിട്ടുള്ള രണ്ടാം മത്സരം, രണ്ടാം വിജയം തന്നെയാകും കാർലെസ് കൂടരറ്റും കൂട്ടരും പ്രതീക്ഷിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞൊരു പ്രധാന പ്രശ്നം പരുക്ക് തന്നെയാണ്. അതിലിപ്പോൾ നമുക്കൊരു ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു തലവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സെൻറ്റർ ബാക്കിലെ രണ്ട് വിദേശ താരങ്ങൾക്കും നമുക്കറിയാം നേരത്തെ ജിങ്കൻ ഇഞ്ചേർഡായി പോവാണ്. ഇപ്പം സിവലൂണും അതേപോലെ ജെയ്റോയ്ക്കും ഇഞ്ചറി കാണും, ഈ ഒരു മത്സരത്തിൽ കളിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു പുതിയ താരം എത്തുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും ഒരു ഒരു ഇന്ത്യൻ ഡിഫൻഡേഴ്സിനെ വെച്ചിട്ടാകും മിക്കവാറും ഈ ഒരു മത്സരത്തിൽ കളിക്കുക. കാരണം പുതിയൊരു താരം വന്നാലും ടീമിൽ എത്രത്തോളം ജെല്ലപ്പാകും എന്നുള്ള കാര്യമൊന്നും അറിയത്തില്ല. അപ്പം അങ്ങനെ ഒരു പരീക്ഷണമായിരിക്കും മിക്കവാറും കോച്ച് നടത്തുന്നത്. ഏതായാലും ഹക്കുവും അതേപോലെ രാജുവും കഴിഞ്ഞൊരു മത്സരത്തിൽ നല്ല പ്രകടനമാണ് നടത്തിയത്. അതുപോലെ മരി വർക്കസ് പരിക്കിൽ നിന്ന് മുക്തനായിട്ട് ഈ ഒരു മത്സരത്തിലേക്ക് തിരിച്ചെത്തുമെന്നുള്ളതാണ് വിവരം. പക്ഷേ ഒരു ആദ്യ ഇലവനിലൊക്കെ എത്രത്തോളം എത്തുമെന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് എൽക്കോ ഷട്ടോറിയുടെ കീഴിൽ നമ്മൾ വഴങ്ങിയിട്ടുള്ള എല്ലാ ഗോളുകളും സെറ്റ് പീസിൽ നിന്നാണ് എന്നുള്ളത് ഒരു പ്രത്യേകതയുണ്ട്. അതൊരു പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടുള്ള കാര്യമുണ്ട്. അതായത് ഓപ്പൺ പ്ലേയിൽ നിന്ന് ഓപ്പണൻസിനെ ഗോൾ സ്കോർ ചെയ്യാൻ സമ്മതിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം, അതേപോലെ തന്നെ സെറ്റ് പീസിൽ ഉണ്ടാകുന്ന ഒരു പോരായ്മയും, അതിപ്പം നെഗറ്റീവായിട്ട് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ബംഗളൂരു എഫ് സിയുടെ പരിശീലനമായിട്ടുള്ള കാർലെസ് കൂടരറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെറ്റ് പീസ് സ്പെഷ്യലിസ്റ്റ് കോച്ചാണ്. അപ്പം ആ ഒരു കാര്യത്തിൽ ഈ ഒരു മത്സരത്തിൽ തീർച്ചയായിട്ടും നമ്മുടെ കോച്ച് എൽക്കോ ഷട്ടോറി ഒരു ശ്രദ്ധ പുലർത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും നമുക്ക് ഇനി ടീമുകളുടെ ലൈനപ്പുകൾ നോക്കാം. ആദ്യം ഓപ്പണൻസ് ആയിട്ടുള്ള ബംഗളൂരു എഫ് സിയുടെ ലൈനപ്പ് നോക്കുമ്പോഴത്തേക്കും 4-3-3 4-2-3-1 കാർലെസ് കൂടരറ്റ് ടീമുകളെ ഈ ഒരു വർഷം സീസണിൽ അണിനിരത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മത്സരത്തിൽ മിക്കവാറും 4-2-3-1 ടീമിനെ അണിനിരത്താനാണ് സാധ്യത കാണുന്നത്. ഗോൾ കീപ്പറായിട്ട് തീർച്ചയായിട്ടും ഗുർപ്രീത് സിംഗ് സന്ധു തന്നെയായിരിക്കും കളിക്കുന്നത്. ഇനി സെൻറ്റർ ബാക്കിലേക്ക് വരുമ്പോഴത്തേക്കും ആൽബർട്ട് സെറാൻ്റെ പരുക്ക് എത്രത്തോളം മാറി എന്നുള്ളത് നമുക്കറിയത്തില്ല. അതുകൊണ്ട് തന്നെ സെൻറ്റർ ബാക്കിൽ കൊണ്ടാവുക രാഹുൽ ബേക്കി ആയിരിക്കും ജുവാനാനൊപ്പം. അതുപോലെ റൈറ്റ് ബാക്ക് പൊസിഷനിലേക്ക് വരുമ്പോഴത്തേക്കും ഹർമൻജ്യോത് ഖബറെ ആയിരിക്കും ആ ഒരു പൊസിഷനിൽ കളിക്കുക. അതുപോലെ ലെഫ്റ്റ് ബാക്കിലേക്ക് വരുമ്പോഴത്തേക്കും നിഷു കുമാറും ആയിരിക്കും കളിക്കുന്നത്. ഇനി ഹോൾഡിംഗ് മിഡ്ഫീൽഡേഴ്സിൻ്റെ റോളിലേക്ക് വരുമ്പോഴത്തേക്കും എറിക് പാത്താലു കഴിഞ്ഞൊരു മത്സരത്തിൽ തിരിച്ചെത്തിയിരുന്നു. അപ്പം ആ ഒരു താരം തന്നെയായിരിക്കും ആ ഒരു പൊസിഷനിൽ കളിക്കുക. ഒപ്പം ഡിമാസ് ഡെൽഗാഡോയും കാണും. അതുപോലെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ എന്ന് പറയുന്ന റോളിലേക്ക് വരുമ്പോഴത്തേക്കും റാഫേൽ അഗസ്റ്റോവുമായും കളിക്കുക. അതുപോലെ ലെഫ്റ്റ് വിങ്ങിലേക്ക് വരുമ്പോഴത്തേക്കും ആഷിക്കുരിനെയും അദ്ദേഹത്തിൻ്റെ നാച്ചുറൽ പൊസിഷനിൽ കളിക്കാനായിട്ട് സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ ഒരു സാഹചര്യത്തിൽ, കാരണം രാഹുൽ ബേക്കി അവിടെ വരുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ഒരു ഫോറിനേഴ്സിൻ്റെ അവൈലബിലിറ്റി ഒക്കെ നോക്കുമ്പം അഷിക്കുനിയൻ ലെഫ്റ്റ് വിങ്ങിൽ തന്നെ കളിക്കാനാണ് സാധ്യത. അതുപോലെ റൈറ്റ് വിങ്ങിലേക്ക് വരുമ്പോഴത്തേക്കും ഉദാന്ത സിംഗും ഏക സ്ട്രൈക്കറായിട്ട് ക്യാപ്റ്റൻ സുനിൽ ഛേത്രിയും ആയിരിക്കും കളിക്കുന്നത്. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോഴത്തേക്കും മെൽക്കോ ഷട്ടോർ ഒരു 4-2-3-1 എന്ന് പറയുന്നൊരു ഫോർമേഷനിലായിരിക്കും ടീമിനെ അണിനിരത്തുക. ഗോൾ കീപ്പറായിട്ട് മലയാളി താരം ടി പി രമേശ് ആയിരിക്കും കളിക്കുന്നത്. ഇനി സെൻറ്റർ ബാക്കിലേക്ക് വരുമ്പോഴത്തേക്കും നേരത്തെ പറഞ്ഞ പോലെ രണ്ട് ഇന്ത്യൻ താരങ്ങൾ കളിക്കേണ്ടി വരും. മലയാളി താരം അബ്ദുൽ ഹക്കും രാജു ഗേക്വാദും. അതിലെ റൈറ്റ് ബാക്കിലേക്ക് വരുമ്പോഴത്തേക്കും മുഹമ്മദ് റാക്കിബ്. അതിൽ ലെഫ്റ്റ് ബാക്കിലേക്ക് വരുമ്പോഴത്തേക്കും ജസൽ കർണേരോ എന്നിവരായിരിക്കും കളിക്കുന്നത്. ഇനി ഹോൾഡി മിഡ്ഫീൽഡേഴ്സിൻ്റെ റോൾ, അതിൽ ഡിഫൻസീവ് പാർട്ട്, അതായത് സെൻട്രൽ ഡിഫൻസീവ് മിഡ്ഫീൽഡർ എന്ന് പറയുന്ന റോളിൽ മുഹമ്മദ് മുസ്തഫ നിങ്ങി ആയിരിക്കും കളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഈ ഒരു മത്സരത്തിൽ വളരെ വലുതാണ്. കാരണം ഇന്ത്യൻ ഡിഫൻസ് ആയതുകൊണ്ട് തന്നെ ഡിഫൻസിനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന റോളായിരിക്കും. അതുപോലെ തന്നെ റാഫേൽ അഗസ്റ്റോയെ മാർക്ക് ചെയ്യുക എന്ന് പറയുന്നൊരു ഒരു പ്രധാനപ്പെട്ട റോൾ അദ്ദേഹത്തിന് ചിലപ്പോൾ കോച്ച് കൊടുത്തേക്കും. അതുപോലെ സെൻട്രൽ മിഡ്ഫീൽഡർ എന്ന് പറയുന്ന റോളിൽ മിക്കവാറും സിഡോ തന്നെ ആയിരിക്കും കളിക്കുന്നത്. അതേപോലെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ എന്ന് പറയുന്ന റോളിൽ സഹൽ അബ്ദുൾ സമദും. അതുപോലെ ലെഫ്റ്റ് വിങ്ങിലേക്ക് വരുമ്പോഴത്തേക്കും പ്രശാന്തിനെയും റൈറ്റ് വിങ്ങിലേക്ക് വരുമ്പോഴത്തേക്കും രാഹുൽ കെ പി ആയിരിക്കും കളിക്കുക. ഒരു ഒരു വിങ് എക്സ്ചേഞ്ചിന് സാധ്യതയുണ്ട്. കഴിഞ്ഞൊരു മത്സരത്തിൽ നമുക്കറിയാം പ്രശാന്ത് ലെഫ്റ്റ് വിങ്ങിൽ പോയപ്പോഴത്തേക്കും കുറച്ചും കൂടി ഇമ്പ്രസീവ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് നടത്തിയത്. അപ്പം അതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അതേപോലെ ഏക സ്ട്രൈക്കറായിട്ട് ബർത്തലോമി ഒബ്ഗച്ചയും ആയിരിക്കും കളിക്കുന്നത്. ഏതായാലും മരിയോ വർക്കസിനെ ഒരു ഇഞ്ചറി കഴിഞ്ഞ് വന്നതുകൊണ്ട് തന്നെ സെക്കൻഡ് ഹാഫിൽ പരീക്ഷിക്കാനാണ് സാധ്യത കാണുന്നത്. അതേപോലെ തന്നെ മെസ്സി ബൗലിയോ ഒന്നെങ്കിലും ഒരു ടാക്ടിക്കലായിട്ടുള്ള ഒരു ചേഞ്ചോ അല്ലെങ്കിൽ ഒബ്ഗച്ചയ്ക്ക് പകരക്കാരനായിട്ടോ ആയിരിക്കും ഇറക്കുന്നത്. അതേപോലെ സാമു ലാലിമ്പുയെ ഈ ഒരു മത്സരത്തിൽ ഇറക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ്. നമുക്കറിയാം പല മത്സരങ്ങളിലും നമുക്ക് ഇഞ്ചറി കാരണമാണ് പല സബ്സ്റ്റിറ്റ്യൂഷൻസ് നടത്തിക്കൊണ്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കണം സാമുലിൻ്റെ ഒരു ഐ എസ് എല്ലിലെ ഡെബ്യൂട്ട് ഇത്രയും നീണ്ടുപോയത്. എന്തായാലും ഈ ഒരു പ്രധാനപ്പെട്ട മത്സരത്തിലൂടെ അദ്ദേഹം ഡെബ്യൂട്ട് ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ പറയാം, നമ്മുടെ ഒരുപാട് മലയാളി സുഹൃത്തുക്കളാണ് ട്രാവൽ ചെയ്തിട്ട് ബംഗളൂരുവിലേക്ക് എത്തുന്നത്. കാരണം 17,000 ടിക്കറ്റുകളാണ് സെയിലായിരിക്കുന്നതെന്ന് പറയുന്നത്. എവേ ഫാൻസ് വാങ്ങിയിട്ടുള്ളതെന്ന് പറയുന്നത് ഏതായാലും വളരെ എന്താ പറയുക ഒരു ഗൂസ്പം മൊമെൻ്റ് ആണ്. കാരണം ഈ ഒരു മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനുള്ളൊരു ഒരു എന്താ 3 പോയിന്റിൽ കുറഞ്ഞതൊന്നും
നമുക്ക് എന്താ പറയുക ആഗ്രഹിക്കുന്നില്ല. കാരണം നമുക്ക് വിജയത്തിലേക്ക് തീർച്ചയായിട്ടും തിരിച്ചു വരണം. നമുക്കറിയാം നമ്മുടെ ടീമിൻ്റെ പ്രതിസന്ധിയും കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷേ നമ്മുടെ ടീം കഴിഞ്ഞൊരു മത്സരത്തിൽ കാണിച്ചിട്ടുള്ളൊരു ആ ഒരു പോരാട്ടവും ഈ ഒരു മത്സരത്തിലും കാട്ടുമെന്നും ആ ഒരു 3 പോയിൻറ്റ് നമുക്ക് കൈപ്പിടിയിലാക്കാൻ കഴിയുമെന്നും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എപ്പോഴും പറഞ്ഞുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു ദിവസം മറ്റൊരു വീഡിയോ കാണുന്നതിരിക്കും. ഞാൻ വിടവാങ്ങുന്നു. ഇറ്റ്സ് മീ അബി ബഷ ഫാൻ സൈനിങ് ഓഫ്.